മോർണിംഗ്. ഇന്ന് ഞായറാഴ്ചയാണ് അല്ലേ? പതിവ് പോലെ മിസ് എന്താ ഇന്ന് വന്നതെന്ന് എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും അല്ലേ? പറഞ്ഞുതരാം. അതിന് മുന്നേ മിസ് ഒരു കാര്യം ചോദിക്കട്ടടാ, ഇതേതാ മാസം ഒന്ന് പറയാവോ? അറിയോ നിങ്ങൾക്ക്? ഒന്ന് ചോദിച്ചേ, നമ്മുടെ ഉമ്മമാരോടൊന്ന് ചോദിച്ചേ, ഇന്ന് ഏതാ മാസം എന്നൊന്ന് ചോദിച്ചേ. ചോദിച്ചോ, കിട്ടിയോ? ഏതാടാ? ആ ഓഗസ്റ്റ് ആണ് അല്ലേ? അല്ലേ, ആ ഇന്ന് ഓഗസ്റ്റ് 15. അപ്പോ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താന്നറിയോ? മിസ് പറഞ്ഞു തരട്ടാടാ. ഇന്നാണ് നമുക്ക് നമ്മുടെ രാജ്യത്തിന് എന്ത് സ്വാതന്ത്ര്യം കിട്ടിയത്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് ഇന്നാണ്. 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഇന്ന് നമ്മള് 75th സ്വാതന്ത്ര്യമാണ് നമ്മൾ ആഘോഷിക്കാൻ പോണത്. അപ്പൊ ഇച്ചിരി കലാപരിപാടികളൊക്കെ ഉണ്ടേ. അപ്പൊ മിസ് ഒരു കാര്യം പറയട്ടെ, അപ്പൊ ഈ ദിവസം ഒരാളും മറക്കരുത്. റെഡിയല്ലേ? എന്താണ് ഈ സ്വാതന്ത്ര്യം എന്ന് മിസ് പറഞ്ഞു തരട്ടടാ. പറഞ്ഞു തരട്ടെ, നമ്മളൊക്കെ കുഞ്ഞു കുട്ടികളല്ലടാ. അതിന് മുന്നേ മിസ് പറഞ്ഞു തരാം, നമ്മുടെ രാജ്യമാണ് എന്ത്? ഇന്ത്യ. നമ്മളെല്ലാവരും ഇന്ത്യയിലാണ്. ഓക്കെ അല്ലേ? ഇനി ആര് ചോദിച്ചാലും അത് മറക്കൂടാ. ഇല്ലല്ലോ, ഇല്ല, മറന്നു പോകരുത്. അപ്പൊ നമ്മുടെ രാജ്യം ഇന്ത്യ. വെരി ഗുഡ്. ഓക്കെ, അപ്പോ നമ്മള് സ്വാതന്ത്ര്യം എന്താണെന്നാണ് മിസ് ഇനി പറയാൻ പോകുന്നത്. എന്താന്ന് ചോദിക്കട്ടെ? നമ്മള് നമ്മുടെ അടുത്ത വീട്ടിലെ കുട്ടികളോട് സംസാരിക്കും അല്ലേ? അതുപോലെ കളിക്കലുണ്ട്, TV കാണലുണ്ട്, പിന്നെ ആ കഥകള് പറയലുണ്ട്, പാട്ട് പാടാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ടടാ. ഇതൊക്കെ നമ്മുടെ പേരൻസ് എന്താണ്, നമ്മൾ സമ്മതിച്ചോണ്ടാണ് അല്ലേ? പേരൻസ് സമ്മതിക്കുന്നോണ്ടല്ലേ നമ്മൾ ചെയ്യുന്നത് അല്ലേ? പേരൻസ് എന്താ വെച്ചാല് ആ നമ്മുടെ അച്ഛനും അമ്മയും അല്ലേ, ഉപ്പയും ഉമ്മയും. ഓക്കെ, അപ്പൊ അവര് സമ്മതിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ? അവര് സമ്മതിച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാവാൻ പോവാ? എന്താ ഉണ്ടാവുക? ആ നമ്മള് ഒട്ടും ഹാപ്പി അല്ല അല്ലേ? എന്താണ്, നമുക്ക് ഒട്ടും സന്തോഷം ഉണ്ടാവില്ല. ആരോടും ഉണ്ടാണ്ട് ആരോടും പറയാണ്ട് നിന്നാൽ നമുക്ക് എന്താണ് സന്തോഷം ഉണ്ടാവൂടാ? ഇല്ലല്ലോ. ആ അതുപോലെ നമ്മുടെ രാജ്യത്തിലെ ഒത്തിരി ആളുകളുണ്ട് അല്ലേ, ഒത്തിരി ആളുകളുണ്ട് നമ്മുടെ രാജ്യത്ത്. ഇല്ലടാ, ആ അവരൊക്കെ പുറത്തുനിന്ന് വരുന്ന ബ്രിട്ടീഷുകാർ നിന്ന് വലിയ തോക്കൊക്കെ ഉള്ള ആളുകളുണ്ടായിരുന്നു പണ്ട് നമ്മുടെ നാട്ടിൽ. അവരെന്ത് ചെയ്തു എന്നറിയോ? നമ്മുടെ ആളുകളെ, നമ്മുടെ രാജ്യത്തുള്ള എല്ലാവരും പിടിച്ച് വെച്ചിട്ട് സംസാരിക്കാനും സമ്മതിക്കൂല, അതുപോലെ തന്നെ പുറത്തു പോകാൻ സമ്മതിക്കൂല. ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചായിരുന്നു, തോക്ക് വെച്ച് വെടി വെച്ചായിരുന്നു. അപ്പൊ അതൊക്കെ തെറ്റല്ലടാ, ഒന്നിനും സമ്മതിച്ചായിരുന്നില്ല. എന്നിട്ട് എന്തായി എന്നറിയോ? ഒരിക്കെ ആര്, നമ്മള് ബാപ്പുജി എന്ന് വിളിക്കും, ഗാന്ധിജി. ഈ ഗാന്ധിജി നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എന്ത് ചെയ്തു? നേടിത്തന്നു. അപ്പൊ മിസ് ഒന്നുകൂടെ ചോദിക്കട്ടാടാ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ആ സ്വാതന്ത്ര്യ ദിനം. പറ, സ്വാതന്ത്ര്യ ദിനം. വെരി ഗുഡ്. നമ്മള് സ്വാതന്ത്ര്യ ദിനത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയുന്ന അറിയോ? ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയും. അപ്പൊ ഇനി അതൊന്നും മറക്കാൻ പാടില്ല. അപ്പൊ ഒരു കുഞ്ഞു വർക്ക് നമുക്ക് ഇന്നുണ്ട്, അതുപോലെ ഒരു കുഞ്ഞു പാട്ടും ഉണ്ട്. അതൊക്കെ ഒരാള് നമുക്ക് പറഞ്ഞുതരും. ആരാന്നറിയോ? മിസ് വിളിക്കട്ടെ. എന്നാ എല്ലാരും ഒന്ന് കണ്ണടച്ചേ. മിസ് വിളിക്കാൻ പോവാണ്, ഇപ്പൊ വരും. കണ്ണടച്ചെന്നാ? അപ്പൊ എല്ലാരും ഒന്ന് കണ്ണു തുറന്നേ. ആ വെരി ഗുഡ്. അപ്പൊ കണ്ടോടാ. ആ ഇത് മിസ് നേരത്തെ കാണിച്ചു തന്നൂലേ. ഇതെന്താണ്? ഫ്ലാഗ് അല്ലേ, നമ്മുടെ ദേശീയ പതാക. ഒന്ന് പറഞ്ഞു എല്ലാവരും, നമ്മുടെ ദേശീയ പതാക. ആ അപ്പൊ നമ്മുടെ ദേശീയ പതാകയുടെ നിറം നമുക്ക് എല്ലാവർക്കും അറിയണല്ലോടാ. വേണ്ടേ? ആ വേണം. നമ്മളിവിടെ പറഞ്ഞു ഓറഞ്ചാണ്, ഇവിടെ വെള്ളയാണ്, ഇവിടെ പച്ചയാണെന്നൊക്കെ പറഞ്ഞു അല്ലേ. പക്ഷേ ഈ ഓറഞ്ച് ഇല്ലടാ, ഓറഞ്ച് നിങ്ങൾ പറയുന്ന നിറമല്ലേ. അപ്പൊ നമ്മൾ എന്താ പറയാന്നറിയോ? കുങ്കുമം. എന്താ പറയാ? ഒന്ന് ഉറക്കെ പറഞ്ഞേ. ആ മുകളിൽ കുങ്കുമം, നടുവിൽ വെള്ള, ഒടുവിൽ പച്ച. ആ വെരി ഗുഡ്. ഒന്നുകൂടെ പറഞ്ഞേ. ഓക്കെ, അപ്പൊ എന്താ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞേ. മുകളിൽ കുങ്കുമം, നടുവിൽ വെള്ള, ഒടുവിൽ പച്ച. ആ അങ്ങനെയാണ് നമ്മൾ എന്ത് ഫ്ലാഗിന്റെ നിറം. ഒന്നുകൂടെ പറഞ്ഞേ. കുങ്കുമം, വെള്ള, പച്ച. ആ അതിന് നടുക്കെന്താ? എന്താണെന്ന് അറിയടാ? ഇല്ല. ആ ഇതാണ് അശോക ചക്രം എന്ന് പറയാം. എന്താണ് അശോക ചക്രം? ഈ അശോക ചക്രത്തിന്റെ അകത്തായിട്ട് 24 അരക്കാലുകളുണ്ട്. എന്താണ് 24 അരക്കാലുകൾ? ഓക്കെ അല്ലേ? അപ്പോ നമ്മുടെ ഈ ഫ്ലാഗിന് എന്തൊക്കെയുണ്ടടാ? നമ്മുടെ ദേശീയ പതാകയാണ് അല്ലേ ഇത്. ഒന്ന് ഉറക്കം പറഞ്ഞേ. നമ്മുടെ ദേശീയ പതാക, മുകളിൽ കുങ്കുമം, നടുവിൽ വെള്ള, ഒടുവിൽ പച്ച. ഓക്കെ അല്ലേ? ഓക്കെ. ആ നടുക്കായിട്ട് എന്താ വരുന്നത്? അശോക ചക്രം.
24 അരക്കാലുകൾ. ഓക്കെ അല്ലടാ? ഓക്കെ, അപ്പൊ ഇതുപോലൊരു ഫ്ലാഗ് നമ്മൾ നിർമ്മിക്കണം. ഓക്കെ, ഇത് നിർമ്മിച്ചിട്ട് എന്ത് ചെയ്യണം? ആ, നിങ്ങളൊരു പാട്ട് പാടിയിട്ട് മിസ്സിനെ വിട്ട് തരണം. എങ്ങനെ പാട്ട് പാടുക? ഇത് കയ്യിൽ വെച്ചുകൊണ്ട് പാട്ട് പാടണം. ഓക്കെ അല്ലേ? എന്ത് പാട്ട്? ആ, നമ്മുടെ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ഒരു പാട്ട്. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഫ്ലാഗ് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം? മിസ് പറയട്ടടാ. ആ, വെരി ഗുഡ്. ഒരു ഇരിക്കള് വേണം, അതുപോലെ എ ഫോർ പേപ്പറിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലാഗ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ അല്ലേ? മുകളിൽ കുങ്കുമം, ഒടുവിൽ വെള്ള, ഒടുവിൽ പച്ച. വെരി ഗുഡ്. അത് എല്ലാവരും ശ്രദ്ധിക്കുക. കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകരുതിട്ടടാ. അങ്ങനെ ചെയ്താൽ നമ്മളെ ഫ്ലാഗ് കേട് വരും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യണം? വൃത്തിയായിട്ട് ഫ്ലാഗ് ഉണ്ടാക്കണം. ഓക്കെ, അപ്പൊ ഫ്ലാഗ് ഉണ്ടാക്കുമ്പോ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ആ, നമ്മുടെ ശോകചക്രത്തിനുള്ളിലെ അരക്കാലുകള് 24 എന്ന് വെച്ചാൽ എത്രടാ? ആ, 24 അല്ലേ. അപ്പോ 24 എന്താവണം? അരക്കാലുകളായിരിക്കണം. ഓക്കെ അല്ലേ? അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വൃത്തിയായിട്ട് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് അത് കയ്യിൽ പിടിച്ചിട്ട് എന്ത് ചെയ്യണം? ഒരു പാട്ട്. നമുക്ക് എന്ത് ചെയ്യണം? ഇത് കയ്യിൽ വെച്ചിട്ട് പാട്ട് പാടുന്നില്ലടാ. ഇങ്ങനെ പിടിച്ചിട്ട് വേണ്ടേ? ആ, വേണ്ട. അപ്പൊ നമുക്ക് പാടില്ലേ? ആർ യു റെഡി? ആർ യു റെഡി? ആ, വെരി ഗുഡ്. ഒട്ടക്കണ്ണട വെച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമ്മുടെ നാടിനെ നേടിത്തന്നു നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ. നല്ലവരായി നടക്കാനും നല്ലതു മാത്രം ചെയ്യാനും നമ്മോടോതി തന്നു നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ. ഓക്കെ അല്ലേ? ഒരു പ്രാവശ്യം കൂടെ പാടല്ലടാ. വട്ടക്കണ്ണട വെച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമ്മുടെ നാടിനെ നേടിത്തന്നു നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ. നല്ലതു മാത്രം ചെയ്യാനും നല്ലവരായി നടക്കാനും നമ്മോടോതി തന്നു നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ. വെരി ഗുഡ്. അപ്പൊ എന്ത് ചെയ്യണം? ഈ പാട്ട് തന്നെ നമ്മൾ പാടണമെന്നില്ല കേട്ടോ. വേറൊരു പാട്ട് പാടിയിട്ട് മിസ്സിന് എന്ത് ചെയ്യണം? കയ്യിൽ പിടിച്ചിട്ട് പാട്ട് പാടിയിട്ട് മിസ്സുമാർക്ക് അയച്ചിരണം. ഈ പാട്ട് തന്നെ വേണമെന്നില്ല. നമ്മുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ട് പാടിയിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യണം? അന്ന് തന്നെ മിസ്സിന് വിട്ടിരണം. ഓക്കെ അല്ലേ? ബുക്കത്തെ ഒരു പാട്ടും വേണ്ട, അതുപോലെ ടിങ്കിൾ ടിങ്കിളും വേറൊരു പാട്ടും വേണ്ട കേട്ടോ. സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പാട്ടുകൾ മാത്രമേ നന്ന് പാടാവുള്ളൂ കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക? ഫ്ലാഗ് പിടിച്ചിട്ട് പാട്ട് പാടിയിട്ട് എന്ത് ചെയ്യണം? മിസ്സുമാർക്ക് അയച്ചിരണം. ഓക്കെ അല്ലേടാ? ഓക്കെ. ഇതുവരെ നമ്മൾ വർക്കൊക്കെ വിട്ടെന്ന് ആർക്കായിരുന്നു? മിസ്സുമാർക്ക് പേഴ്സണൽ ആയിട്ടായിരുന്നു അല്ലേ. ഇന്ന് എന്ത് ചെയ്യണം? ഇന്ന് നമ്മളെ ഗ്രൂപ്പില്, ഏത് ലിറ്റിൽ ബേഡ്സിലാണോ നമുക്ക്, ആ ഗ്രൂപ്പില് എന്ത് ചെയ്യണം? പാട്ട് വിടണം. അങ്ങനല്ലേ? അപ്പൊ നമ്മൾ ഫ്ലാഗ് ഉണ്ടാക്കിയിട്ട് വാങ്ങിച്ചിട്ടല്ല, നമ്മൾ ഫ്ലാഗ് ഉണ്ടാക്കിയിട്ട് നല്ലൊരു പാട്ട് പഠിച്ചിട്ട്, നല്ല പാട്ടെന്ന് മിസ് നേരത്തെ പറഞ്ഞല്ലോ, സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പാട്ട് മാത്രം പഠിച്ചിട്ട് പാടിയിട്ട് ഇങ്ങനെ പിടിക്കുക, പാടുക, ചിരിച്ചിട്ട് പാടണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ലിറ്റിൽ ബേഡ്സിലും ഇടുക. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ എല്ലാ കുഞ്ഞുമക്കൾക്കും മിസ് മാറാനുള്ള ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.